അല്ലാഹ് പറയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم അല്ലാഹു അല്ലാതെ ആരാധനില്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ആകാശഭൂമികളും അതിനിടയിലുള്ളതുമെല്ലാം അവന്റേത് മാത്രമാണ്, അവന്റെ രാജാധികാരത്തിലുള്ളതാണ് എന്നിട്ടുള്ള ചോദിക്കുകയാണ്. അവന്റെ അനുവാദമില്ലാതെ അവനോട് ശുപാർശ ചെയ്യാൻ ആരാണുള്ളത്? അവന്റെ മുന്നിൽ റെക്കമെൻഡ് നടത്താൻ ആരാണുള്ളത്? അവനോട് വാദിക്കാൻ ആരാണുള്ളത്? അവന്റെ ശഫാഅത്ത് നേടിയെടുക്കാൻ അവന്റെ മുന്നിൽ അവന്റെ അനുവാദമില്ലാതെ ശഫാഅത്ത് നടത്താൻ ആരാണുള്ളത്? മാലക്കിതാബുകളിലെ സകല പൊള്ളത്തരങ്ങളെയും തകർത്തടിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുൽ കുർസി അവതരിക്കുന്നത്. ആയത്തുൽ കുർസിയിലൂടെ അല്ലാഹ് വീണ്ടും വിവരിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ എത്ര റോക്കറ്റുകൾ വേണമെങ്കിലും നിങ്ങൾ വിക്ഷേപിച്ചുകൊള്ളുക, എത്ര സാറ്റലൈറ്റുകൾ വേണമെങ്കിലും ആകാശത്തോടെ വട്ടമിട്ട് പറക്കട്ടെ, ബഹിരാകാശത്ത് വട്ടമിട്ട് പറക്കട്ടെ, അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല. അവന്റെ ഇൽമിന്റെ ബഹറിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് വളരെ തുച്ഛമായത് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ, തുച്ഛമായത് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെടുകയുമുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിച്ചതാണ്. ആരാണ് റബ്ബെന്ന് ഖുർആൻ നോക്കിയാണ് പഠിക്കേണ്ടത്. എന്താണ് അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്ന് ഖുർആൻ നോക്കിയാണ് പഠിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്ന മാലിക്കുൽ മുലൂക്കായ, ഖാലിഖുൽ മഖ്ലൂഖായ, അർഹമുർ റാഹിമീനായ, സകലതിനും കഴിവുള്ള, ഒന്നിനും നിയന്ത്രിക്കാൻ പറ്റാത്ത എന്നാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, ഒന്നിനും കാണാൻ കഴിയാത്ത എന്നാൽ എല്ലാറ്റിനെയും കാണുന്ന, ഒന്നിനും കേൾക്കാൻ കഴിയാത്ത എന്നാൽ എല്ലാം കേൾക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവിനെയാണ് പരിശുദ്ധ ഖുർആനിലൂടെ നാം പഠിപ്പിക്കപ്പെടുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ സീനാ പർവ്വതത്തിന്റെ നിരകളിൽ നിന്ന് അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. പടച്ച റബ്ബ് മൂസാ നബിക്ക് തോറ നൽകുകയാണ്, തൗറാത്ത് നൽകുകയാണ്. ആ തൗറാത്ത് സ്വീകരിച്ചിട്ട് ആ തൗറാത്തിന്റെ വരികൾ മുഴുവനും വായിച്ച് അള്ളാഹുവുമായി സംസാരിച്ച് അവസാനം തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഒരു ആവശ്യം പറയുകയാണ്, ഒരു ആഗ്രഹം പറയുകയാണ്. ആ ആഗ്രഹം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആറാഫിൽ പടച്ച റബ്ബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മൂസാ നബി പറയുകയാണ്, റബ്ബി അരിനീ അൻദുർ ഇലൈക്, അല്ലാഹുവേ എനിക്ക് നിന്നെ ഒന്ന് കാണണം. റബ്ബേ നിന്റെ മധുരമനോഹരമായ ശബ്ദം, നിന്റെ മധുരമനോഹരമായ സംസാരം ഞാനിതാ ശ്രവിച്ചിരിക്കുകയാണ്, ഞാനിതാ തൗറാത്ത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ സർവ്വതും സമർപ്പിച്ചിരിക്കുകയാണ്, ഏകാധിപതിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ ജീവൻ പണയം വെച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബേ എനിക്ക് നിന്നെ ഒന്ന് കാണണം, റബ്ബേ നിന്റെ ദാത്തെനിക്കൊന്ന് കാണണം റബ്ബേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറയുകയാണ്, കാലലൻ ചറാനി മൂസ, നിനക്കെന്നെ കാണാൻ കഴിയില്ല, എന്നെ കാണാനുള്ള ത്രാണി നിന്റെ കണ്ണുകൾക്കില്ല, എന്നെ താങ്ങാനുള്ള ശേഷി ഈ പർവ്വതങ്ങൾക്കോ ഈ ഭൂമിക്കോ ഈ ചരാചരങ്ങൾക്കോ ഇല്ല. ലന്തറാനി മൂസ, നിനക്കെന്നെ കാണാൻ കഴിയില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും കെഞ്ചിക്കേണ് പറയുകയാണ്, അള്ളാഹുവിനോട് പറയുകയാണ്, വാശി പിടിച്ച് പറയുകയാണ്, റബ്ബേ നിന്നെ കാണാതെ ഈ സീനാ പർവ്വതത്തിൽ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങുകയില്ല, എനിക്ക് നിന്നെ കാണണം റബ്ബേ, എനിക്ക് നിന്നെ കണ്ടേ പറ്റുകയുള്ളൂ റബ്ബേ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിന്റെ മുന്നിൽ വാദിക്കുകയാണ്. അവസാനമല്ല പറയുകയാണ്, വലാക്കിനിന്ദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗ
എങ്കിൽ മൂസ നിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന അമ്പരത്തെ ചുംബിച്ചു നിൽക്കുന്ന മേഘാവൃതങ്ങളിൽ തല ഉയർത്തി നിൽക്കുന്ന ആ പർവ്വതത്തിലേക്ക് നീ ഒന്ന് നോക്കി നിന്നത് കൊള്ളുക മൂസ. ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മൂസ വഴിയെ നിനക്കെന്നെ കാണാൻ കഴിയുന്നതാണ്, നിനക്കെന്നെ ദർശിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ മൂസ നബി തന്റെ മുന്നിലിരിക്കുന്ന പർവ്വതത്തിലേക്ക് കണ്ണും നട്ടു നിൽക്കുമ്പോ, ആ പർവ്വതത്തിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ, ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കാ വഖറ മൂസ സഇഖാ. ആ പർവ്വതം അതാ കിടുകിടാ വിറക്കുകയാണ്. ആ പർവ്വതം വിറച്ച് വിറച്ച് അവസാനം ധൂളികളായി പൊടികളായി കല്ലുകളായി ആ പർവ്വതം അതാ തകർന്ന് തരിപ്പണമായി പൊട്ടിത്തെറിക്കുകയാണ്. ഈ ഭയാനകമായ കാഴ്ച കണ്ടിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധം കെട്ട് വീഴുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവായ, അണ്ടകടാഹത്തിന്റെ നിയന്ത്രാവായ, ബ്രഹ്മാണ്ടകടാഹത്തിന്റെ അന്നദാതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇറങ്ങി വരാൻ ഉദ്ദേശിച്ചപ്പോ ആ റബ്ബിന്റെ സാമീപ്യത്തെ ഭയന്നുകൊണ്ട്, ആ റബ്ബിന്റെ സാമീപ്യത്തെ താങ്ങാൻ കഴിയാതെ ചിതറിത്തെറിച്ചു പോയ ആ മഹാപർവ്വതം കണ്ട് സഹിക്കാൻ കഴിയാതെ മൂസ നബി ബോധം കെട്ട് വീഴുകയാണ്. മൂസ നബിക്ക് ബോധം തിരിച്ചു വന്നപ്പോ മൂസ നബി പറയുകയാണ്, യാ റബ്ബീ സുബ്ഹാനക, അല്ലാ നീ എത്രയോ പരിശുദ്ധനാണ് റബ്ബേ, നാദാ നീ എത്രയോ പരിശുദ്ധനാണ് റബ്ബേ, ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ്, നിന്നെ കാണാതെ ഞാൻ ഇതാ കേൾപ്പെട്ടിരിക്കുകയാണ്. മുഅ്മിനുകളുടെ പട്ടികയിൽ ഒന്നാമത്തെ പേരെന്റെ പേരായിരിക്കും റബ്ബേ എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പറയുകയാണ്. ഇതാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹ്. ഔലിയാക്കളുടെ പോക്കറ്റിലുള്ള കുട്ടിത്തേവാങ്കായിട്ടല്ല പരിശുദ്ധ ഖുർആൻ അല്ലാഹ്നെ പരിചയപ്പെടുത്തുന്നത്. സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന, എല്ലാം ഭയപ്പെടുന്ന റബ്ബ്. വൽ മലായികത്തു മിൻ ഖീഫതി യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതി. ഇടിനാദങ്ങൾ പോലും അപദാനങ്ങൾ വാഴ്ത്തുന്ന, ഇടിനാദങ്ങൾ പോലും സ്തുതിക്കുന്ന, മലക്കുകൾ സ്തുതി പാടുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. എത്രയോ മലക്കുകളുണ്ട് ഈ ലോകത്ത്, എത്രയോ മലക്കുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ യാത്ര പോയപ്പോ ഏഴാമത്തെ ആകാശത്ത് വെച്ച് ബൈത്തുൽ മഅ്മൂർ കാണുകയാണ്. ആ ബൈത്തുൽ മഅ്മൂറിന്റെ അകത്തേക്ക് ഓരോ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കുകയാണ്. പിന്നീട് ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ ആ മലക്കുകൾ ആ ബൈത്തുൽ മഅ്മൂറിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. എല്ലാ ദിവസവും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ മലക്കുകളുടെ എണ്ണം എത്രയാണ്, അവരുടെ വലിപ്പം എത്രയാണ്, അവരുടെ തോതെത്രയാണെന്ന് ഒരിക്കലും നമുക്കറിയില്ല. ആ മലക്കുകൾ മുഴുവൻ അല്ലാന്റെ മുന്നിൽ സദാ സുജൂദിലാണ്, അല്ലാന്റെ മുന്നിൽ സദാ റുക്കൂഇലാണ്, തസ്ബീഹിലാണ്, തക്ബീറിലാണ്, തഹ്ലീലിലാണ്. അല്ലാനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അവന്റെ അപദാനത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാന്റെ മലക്കുകൾ പേടിച്ചു വിറച്ചുകൊണ്ട് അവനെ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവ റഹ്മാനുർ റഹീം. അദൃശ്യങ്ങളും അദൃശ്യങ്ങളും ദൃശ്യങ്ങളും ഒരുപോലെ അറിയുന്ന കാരുണ്യവാനും പരമകാരുണികനുമായ കരുണാനിധിയുമായ ഈ ലോകത്തിന്റെ രക്ഷിതാവ്. ഹശറിന്റെ അവസാനത്തിലെ 3 ആയത്തുകളൊന്നും എടുത്ത് പഠിച്ചു നോക്കണേ. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാം അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. പരമപരിശുദ്ധനായ രാജാതിരാജനായ സ്നേഹസമ്പന്നനായ വാത്സല്യനിധിയായ എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം അടച്ചു അടക്കി ഭരിക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം മനസ്സിലാക്കുന്ന, എല്ലാത്തിനും ഉത്തരം ചെയ്യുന്ന സുബ്ഹാനല്ലാഹ് പരമപരിശുദ്ധനായ റബ്ബ്. ആ റബ്ബിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. കഴിവുകളുടെ ഉടമസ്ഥനായ റബ്ബ്. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, 5 വഖത്ത് നമസ്കാരത്തിലും കൈകൊട്ടിക്കൊണ്ട് റബ്ബിന്റെ മുന്നിൽ നാം പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു എന്റെ സർവസ്തുതയും. നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് വാനലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് ലോകത്തിന്റെ രക്ഷിതാവ് നമ്മുടെ ആ വർത്തമാനത്തിന് മറുപടി പറയുമെന്നാണ്, അവിടെയുള്ള മലക്കുകളോട് അല്ല പറയുമെന്നാണ് എന്റെ അടിമൈദ എന്നെ സ്തുതിച്ചിരിക്കുകയാണ്.
അർറഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബേ എന്ന് നമസ്കാരത്തിൽ ഒരു മുസ്ലിം പറയുമ്പോ അള്ളാഹുവിന്റെ മറുപടിയാണ്, എന്റെ അടിമയതാ എന്നെ വാഴ്ത്തിയിരിക്കുകയാണ്, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെയുള്ള ജനപദങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടുന്ന ഹശറിന്റെ മൈതാനിയിലെ ഒരേ ഒരു രാജാവ്, ഒരേ ഒരു നിയന്താവ്, ഒരേ ഒരു ന്യായാധിപൻ, ഒരേ ഒരു ന്യായാധിപൻ അല്ലാഹു മാത്രമാണെന്ന് പറയുമ്പോ ലോകത്തിന്റെ രക്ഷിതാവ് മലക്കുകളുടെ മുന്നിൽ അവിടെ വെച്ച് പറയുകയാണ്, എന്റെ അടിമയിതാ എന്നെ പുകഴ്ചിയിരിക്കുകയാണ്, അവൻ സത്യം പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്തുകൾ മുഴുവൻ പാരായണം ചെയ്ത് അള്ളാഹിന്റെ അവദാനങ്ങളെ വാഴ്ത്തി അള്ളാഹുവിന്റെ മുലൂക്കിയത്തിന് അംഗീകരിച്ച് അള്ളാഹുവിന്റെ സിഫത്തുകളെ അംഗീകരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മാല കിതാബുകൾ നാം തുറക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? വലീകളുടെ അത്ര പോലും, അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ അത്ര പോലും വിലയില്ലാത്ത, കഴിവില്ലാത്ത, മലക്കുകൾ പോലും അനുസരിക്കാത്ത അള്ളാഹനെയാണ് മാല കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അത് മിഥ്യയാണ്, അസത്യമാണ്. മാല കിതാബുകളിൽ പഠിപ്പിക്കപ്പെടുന്ന അള്ളാഹു യഥാർത്ഥത്തിൽ അള്ളാഹു അല്ല. യഥാർത്ഥത്തിലെ റബ്ബ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന റബ്ബാണ്.